ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ നൈസിക് ദ വ്ളോഗർ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അത്യാവശ്യ കാര്യം പറയാണ്ട് എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നാട്ടിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് കാനലിലോട്ട് വരുന്നുണ്ട്, ഒരുപാട് പേര് എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പം അക്കോമഡേഷനാണ് ഇപ്പോൾ സ്റ്റുഡൻസ് കൂടുതൽ പേര് എനിക്ക് ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ കാര്യത്തിന് വേണ്ടി. അപ്പോൾ പലമാതിരി വഴികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിലയിടത്തൊക്കെ പറയും, മാർക്കറ്റ് പ്ലേസ് ട്രൈ ചെയ്ത് നോക്ക്, കിജിജി ട്രൈ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ എയർ ബി എൻ ബി ട്രൈ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ കോളേജിൻ്റെ സൈറ്റിൽ മെസ്സേജ് നോക്ക്, അല്ലെങ്കിൽ മിൻഡോ അപ്പാർട്ട്മെൻറ്റ്സ് പോലത്തെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റുകളിൽ മെസ്സേജ് നോക്കുന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇങ്ങനെ കഴിച്ചു നോക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈസ ചിലവാക്കുമ്പം അത് ആർക്കാണ്, എന്തിനാണ്, എത്ര രൂപയാണ് അയക്കുന്നതെന്നൊക്കെയുള്ള കാര്യം നമുക്കൊരു ഐഡിയ വേണം. കാരണം നമുക്ക് കിട്ടാത്തൊരു, നമ്മൾ മേടിക്കാത്തൊരു സാധനത്തിന് എന്തായാലും നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു ഇതിൻ്റെ നമുക്കറിയത്തില്ല, ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റും. അപ്പോൾ ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ, നമ്മുടെ പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു സ്കാം നടക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റ് പ്ലേസ് പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് കോളേജിൻ്റെ അടുത്തായിട്ടുള്ള അഡ്രസ്സ് കൊടുത്തിട്ട് ഇന്ന പോലെ വീടുണ്ട്, ഇത്ര രൂപ നമ്മൾ എന്താണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ്. എൻ്റെ അറിവിൽ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. എനിക്ക് നിലവിൽ അങ്ങനെ ഒരു സെക്യൂരിറ്റി ഓപ്ഷൻ എന്ന് പറയാം. കാരണം ഞാൻ അങ്ങനെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ വീടെടുക്കാൻ നേരം എന്താണ്, ഫസ്റ്റ് മാസത്തെ റെൻറ്റും ലാസ്റ്റ് മാസത്തെ റെൻറ്റും നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മൾ വീട് ഒരു മാസത്തെ ഫീസ് എന്താ റെൻറ്റ് കൊടുക്കാതെ ഇറങ്ങി പോകാൻ പാടില്ല. അതുകൊണ്ട് ലാസ്റ്റ് മന്ത് റെൻറ്റും ഫസ്റ്റ് മന്ത് റെൻറ്റുമാണ് ഇവിടെ സാധാരണ മേടിക്കാറ്. പിന്നെ പേപ്പർ കാര്യങ്ങൾക്ക് വേണ്ടി കാശ് മേടിച്ചു എന്നൊരു എനിക്ക് ഓർമ്മയില്ല. അപ്പം എന്താ എത്ര പറയാമെന്ന് വെച്ചാൽ, എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ളൊരു പുള്ളിക്കാരി, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നൊരു പുള്ളിക്കാരി ഇതെനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന പോലെ ബ്രോ വീട് നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു വീട് നോക്കി, അത് ഞാൻ വിളിച്ച് സംസാരിച്ച് നോക്കി, അത് ഉഷാറല്ലാത്തതുകൊണ്ട് അത് നമ്മൾ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇപ്പോൾ രണ്ടാമത് പുള്ളിക്കാരി ഓൾറെഡി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല കൊടുത്ത കാര്യമൊന്നും. പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പം പുള്ളിക്കാരുടെ നിന്ന് 300 കാഡ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് മേടിച്ചു. ഇവിടുത്തെ നേറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞ് മേടിച്ചതാണ്. എന്നിട്ട് ഇവിടുത്തെ അക്കൗണ്ടിലോട്ട് പൈസ ഇടാൻ പറ്റുന്നത് ഗുജറാത്തിലോ എവിടോട്ട് പൈസ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് പുള്ളിക്കാരി പൈസ ഇട്ട് കൊടുത്തു. 300 ക്യാഡ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 20,000 രൂപയ്ക്ക് അടുത്ത് വരും. അപ്പം അത് സ്കാം ആയിരുന്നു. അങ്ങനൊരു നിലവിൽ അങ്ങനൊരു വീട് ഇവിടെ ലീസിന് കൊടുക്കാനാണ് ഇവിടെ ആരും തീരുമാനിച്ചിട്ടില്ല. കാരണം അത് ഞാനാ വീട് കണ്ടപ്പോൾ ചെയ്യുമോ, പുള്ളിക്കാർ രക്ഷപ്പെട്ടില്ല. കാരണം കോളേജിൻ്റെ മതിലിനോട് ചേർന്ന വീടാണ്. അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നേരെ നമ്മുടെ കോളേജിൻ്റെ ഗാർഡനിലോട്ട് കയറാൻ പറ്റും. ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഗാർഡനിലേക്ക് ഇരിക്കുമ്പോൾ വിചാരിക്കും, ഓ ഈ വീട്ടിലേക്കാണെങ്കിൽ സുഖമായല്ലോ, പല്ലും പോലും ഇതേക്കണ്ട, നേരെ കോളേജ് ക്ലാസ്സിലോട്ട് കയറാമല്ലോ എന്നൊക്കെ വിചാരിക്കും. അപ്പം അത്രയ്ക്ക് അടുത്തുള്ളൊരു വീടാണ്. അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ വരുമ്പോഴേക്കും ഇത്ര ചീപ്പായിട്ട് റേറ്റിലൊന്നും കിട്ടുകയില്ല. എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ പൈസ ചിലവാക്കുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് നോക്കുക. അപ്പം ഇങ്ങനൊരു സ്കാം നടക്കുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെയുള്ളൊരു കൂടുതലും തരുന്ന നമ്പർ 200 വെച്ചൊക്കെ തുടങ്ങിയിട്ട്, എന്ന് വെച്ചാൽ ഇവിടെ +1 കാനഡിയൻ്റെ ഒക്കെ നമ്മുടെ ആദ്യത്തെ നമ്പർ വരുന്നത്. പിന്നെ 217 254 എന്നൊക്കെ പറയുന്ന US നമ്പറാണ് ഇവിടെ നമ്മുടെ. ഇപ്പോൾ എൻ്റെയൊക്കെ നമ്പർ അല്ലെങ്കിൽ കാനഡിയൻ നമ്പേഴ്സ് കൂടുതലും തുടങ്ങുന്നത് 300, അല്ലെങ്കിൽ ടൊറോണ്ടോയൊക്കെ ആണെങ്കിൽ 600, അങ്ങനത്തെ ഉള്ള നമ്പേഴ്സിലൊക്കെ ആയിരിക്കും കൂടുതലും തുടങ്ങുന്നത്. 343 അല്ലെങ്കിൽ ഏതാ 647, ഇപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ കൂടുതൽ സ്റ്റുഡൻസിൻ്റെയും. 350 അതൊക്കെ ടൊറോണ്ടോയാണ് തോന്നുന്നു. നാട്ടിൽ നിന്ന് നമുക്ക് മറ്റേ പാസ്പോർട്ട് വിസ സ്റ്റാമ്പ് ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന സിമ്മിൻ്റെ നമ്പറായി 343 തുടങ്ങുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ഈ 200 വരുന്ന കൂടുതലും US നമ്പേഴ്സാണ്. അപ്പോൾ US നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക, ഇപ്പം ഇവിടുത്തെ ഒരു ലോക്കൽ അഡ്രസ്, ഇവിടെ അവരുടെ അഡ്രസ്സ് ഏതാണ്, ഇവിടുത്തെ അവരുടെ ഫോൺ നമ്പർ ഏതാണ്. ഇപ്പം നിങ്ങൾ അവരായിട്ട് സംസാരിക്കുമ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ, നിങ്ങൾ ഓൾറെഡി ഇവിടെ നിങ്ങളുടെ ഒരു ബ്രദറുണ്ട്, നിങ്ങളുടെ സുഹൃത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചേട്ടൻ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ എൻ്റെ ചേട്ടൻ അവിടെ ഉണ്ട്, അപ്പോൾ പുള്ളിക്കാരൻ നിങ്ങളെ വിളിച്ചോളും, നമ്പർ തരാൻ പറയുക, എന്നിട്ട് പുള്ളിക്കാരൻ വിളിച്ച് പുള്ളിക്കാരൻ അക്കൗണ്ടിൽ പൈസ ഇട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ സംസാരിക്കുക. അപ്പം ഞങ്ങൾ എന്നും പറഞ്ഞ് ഇപ്പം എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്ന എനിക്ക് അല്ലെങ്കിൽ എങ്ങനെയാണോ പരിചയം, അങ്ങനെ ഒരാൾക്ക് ടെക്സ്റ്റ് ചെയ്യുക, അങ്ങനെ തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അവർ വിചാരിക്കും, അയ്യോ അപ്പോൾ ഇവൻ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയില്ല, അപ്പോൾ ഇവൻ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും, മനസ്സിലായല്ലേ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇങ്ങനൊരു സ്കാം വരുന്നുണ്ട്, അത് സൂക്ഷിക്കുക. ആ പറഞ്ഞു വന്ന ഫ്ലോ അങ്ങ് പോയല്ലേ, വണ്ടി കയറ്റിയിട്ടപ്പോഴേ വണ്ടിയുടെ ഫ്രണ്ട് തട്ടിയോ ഇല്ലയോ എന്നൊരു ഡൗട്ട്, അപ്പോൾ അത് നോക്കാണ്ട് ഇറങ്ങിപ്പോയത്. ആ എന്തായാലും പറഞ്ഞു വെച്ചാൽ ഓക്കെ, പൈസയുടെ കാര്യം, പൈസ ആർക്കെല്ലാം അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനൊരു സ്കാം നടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവർക്കും ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുക, ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാൻ മെസ്സേജിന് റിപ്ലൈ തരും. എനിക്കിപ്പോൾ നിലവിൽ ടെക്സ്റ്റ് ചെയ്യുന്ന, എനിക്കിപ്പം ഈ എൻ്റെ വീഡിയോ കാണുന്നവരായിരിക്കും എന്തായാലും എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നവർ. അപ്പം ഞാൻ റിപ്ലൈ തരാതിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. കാരണം എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഒരാഴ്ചക്കുള്ളൊന്നും ആർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാതിരിക്കാറില്ല. കാരണം പ്രത്യേകിച്ച് മെസ്സേജ് അയക്കാനൊന്നും അറിയില്ലല്ലേ. അപ്പം നിങ്ങൾക്കൊക്കെ തന്നെ ഞാൻ മെസ്സേജ് അയക്കും, മനസ്സിലായില്ലേ.
എന്താ പറയാ, ഓക്കെ പൈസയുടെ കാര്യം. പിന്നെ ഈ 1,300 ക്യാഡ് എന്ന് പറയുന്നത് നിങ്ങൾ വലിയ തുകയായിട്ടൊന്നും കാണണ്ട. നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു 20,000 വലിയ തുകയായിട്ട് കാണുമെങ്കിലും ഇവിടെ നമ്മൾ 2 അല്ലെങ്കിൽ 3 ദിവസം പണി എടുക്കുമ്പോഴേക്കും അത് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ വരുന്ന കാശുള്ളൂ. ഇവിടെ വന്നു കഴിയുമ്പോൾ കാശ് വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു തുകയുടെ പ്രശ്നം വന്നിട്ടും ഞാൻ വലിയ ഒരു ഭയങ്കര സംഭവമാണ് നിങ്ങൾ പേടിക്കണമെന്നും പറയാത്തത്. പക്ഷേ ഇങ്ങനെ ഒരു സ്കാം നടക്കുന്നുണ്ട്. 20,000 രൂപയിൽ നമ്മൾ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശായിരിക്കുമല്ലോ, അത് വെറുതെ കളയണ്ട, വെല്ലോനും കൊണ്ട് തിന്നുന്നതിനാ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ണെങ്ങോട്ടാ മൂക്കെങ്ങോട്ടാ ഞാൻ എങ്ങോട്ടാ നോക്കി പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. അതൊന്നും ഇപ്പോൾ ആരും വന്ന് കമൻറ്റ് ബോക്സിൽ പറയണ്ട. ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പം ഞാൻ വന്നിട്ട് പിന്നെ വേറെ കാര്യം, ഞാനിപ്പോൾ ഇങ്ങ് വിട്ടുപോയി, ഇപ്പോൾ വീഡിയോ ക്ലോസ് ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ 2 ഗ്രൂപ്പുണ്ട്, KL613 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും, അയ്യോ പിന്നെ ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്, ACMSCAC അങ്ങനെ കണ്ടിരുന്ന ഗ്രൂപ്പാണ്. ഒരു സെക്കൻഡ് അളിയാ നിൽക്കേ, എൻ്റെ ഫോണൊന്നും എടുത്തോടെ, ഞാൻ ഇപ്പോൾ പറഞ്ഞതേ. അതെന്താ പറയുക, ഈ സ്പെല്ലിങ് എന്ന് വെച്ചാൽ അൽഗോൻക്വിൻ കോളേജ് സ്റ്റുഡൻസ് മലയാളി സ്റ്റുഡൻസ് അസോസിയേഷൻ ആൻഡ് ഫാക്കൽറ്റീസ് അങ്ങനെ എന്താ പറയുന്ന ഗ്രൂപ്പാണ്. എനിക്ക് ആ സ്പെല്ലിങ്സ് ഒരുപാടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കറക്റ്റ് കിട്ടുന്നില്ല, ഞാനിപ്പോൾ പറഞ്ഞതേ. അപ്പോൾ KL613 പിന്നെ ഈ ഗ്രൂപ്പും, ഇത് ഇവിടുത്തെ മലയാളി സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ഞാനിപ്പോൾ കറക്റ്റ് പറഞ്ഞുതരാം, KL613 എന്ന് പറയുമ്പോൾ KL613 ഇതാ KL613 എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇത് കറക്റ്റ് ആണ് പറ്റുള്ളത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി പേഴ്സണലി നമുക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് നടത്തുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 372 ഫോളോവേഴ്സ് എന്ന് പറയുമ്പം എവിടെ, ഈ 371 ഫോളോവേഴ്സ് പറയുമ്പോൾ ആ 371 ഫോളോവേഴ്സും ഒരു 90% ജെന്യൂനായിട്ട് ഇവിടെ പഠിക്കുന്ന പിള്ളേരായിരിക്കും. കാരണം 100% ഞാൻ പറയാത്ത, ഇനി അതിൽ നിന്നാണ് എന്തെങ്കിലും വന്നപ്പോഴേ എന്നെ ചീത്ത വിളിക്കരുത്. ഒരു 99.9% അത് ജെന്യൂൻ ആയിട്ടില്ല. പിന്നെ ഒരു എത്ര തേച്ചാലും കഴിയാലും പോകാത്ത 2 കീടാണുക്കൾ കാണുമല്ലോ, അതുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ അത്രയും സ്റ്റുഡൻസും ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് മെസ്സേജ് അയക്കാം. പിന്നെ പറഞ്ഞു വെച്ചാൽ ACMSAC എന്ന് വെച്ചാൽ അൽഗോൻക്വിൻ കോളേജ് മലയാളി സ്റ്റുഡൻസ് ആൻഡ് അലൂമിനി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് അവരുടെ പേജ്. അത് അത്യാവശ്യം 607 ഫോളോവേഴ്സ് എന്തുള്ളു. അപ്പോൾ അതും അതുപോലെ തന്നെ 99.9% ഇവിടുത്തെ മലയാളി സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും അതിനകത്ത്. പിന്നെ കിടാണുക്കളുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ ആക്ടിവിറ്റി നടക്കുന്നത്, ഇപ്പോൾ ഇതൊക്കെ കണ്ടു, ഇതൊക്കെ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ താമസിക്കുന്നു ഈ വിശാൽ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം ഇവരെല്ലാവരും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പരിപാടി ഉണ്ട് ആരവൻ 2.0 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇവിടെ മലയാളി സ്റ്റുഡൻസിൻ്റെ ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നടത്തുന്ന രണ്ട് ഗ്രൂപ്പാണ് ഇവിടെ മലയാളി സ്റ്റുഡൻസിൻ്റെ. അപ്പം KL613 അവർക്ക് ഞാൻ ടെക്സ്റ്റ് ചെയ്തു, അവർ എനിക്ക് ഇപ്പം തന്നെ റിപ്ലൈ ആണ്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള ഒരു ഗ്രൂപ്പ്. അപ്പം ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ എന്താ ഈ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇവർ ഞാൻ മെസ്സേജ് ചെയ്യപ്പെടും. അപ്പോൾ അവരെനിക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ തരുവാണെങ്കിൽ അത് ഞാൻ അതിൻ്റെ അടിയിൽ ഇട്ടേക്കാം. ഇവർ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം ID ഞാൻ അടിയിൽ ഇട്ടേക്കാം. എന്താ പറയുക, എനിക്കാണെങ്കിൽ ആവശ്യത്തിലധികം കഷ്ടപ്പാടും ബാധ്യതയൊക്കെ ഉണ്ട് എൻ്റെ പെണ്ണിലേ. അപ്പം ഒരുപാട് ബാധ്യതകളും അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും എടുത്ത് തള്ളിലോട്ട് വെക്കാൻ മേലാത്തതുകൊണ്ടാണ് ഞാൻ മാക്സിമം കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി മാറുന്നത്. അത് ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കോൺടാക്ട് ഉണ്ട് തരുമ്പോൾ ഇവർ ഇങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഞാൻ ഇനി ഒരു വാട്സപ്പ് ഗ്രൂപ്പോ ഞാൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ ഇട്ടാൽ ലേറ്റ് ആവുമായിരിക്കും. പക്ഷേ ഒരു ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഈ 300 ഓപ്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് വരുമല്ലേ, അല്ലെങ്കിൽ ഒരു 600 ഓപ്ഷൻസ് നിങ്ങൾക്ക് വരുമല്ലോ. അപ്പം അവർക്കൊക്കെ മെസ്സേജ് അയക്കുമ്പോഴേക്കും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. മനസ്സിലായല്ലേ, ലുക്കൊന്നുമില്ലല്ലേ ഈ വീഡിയോയ്ക്കകത്ത്. ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ അല്ലെന്നൊക്കെ, ഞാൻ ഭയങ്കര ലുക്കാന്ന്. അപ്പം ശ്രദ്ധിക്കുക, സ്കാമിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആൾക്കാർക്ക് പൈസ ചോദിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ Airbnb പോലത്തെ ഓപ്ഷൻസ് നോക്കി ഇവിടെ വരിക, അല്ലെങ്കിൽ കോളേജിൻ്റെ ഭാഗത്തു നിന്ന്. ഞങ്ങൾക്ക് ഇന്ദ്രപ്രിത്ത് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനായിരുന്നു, കോളേജിൻ്റെ സ്റ്റുഡൻറ് കോർഡിനേറ്റർ ആയിട്ട് പുള്ളിക്കാരനാണ് ഞങ്ങൾക്ക് വീട് കറക്റ്റ് ചെയ്ത് തന്നെ. അപ്പം നാട്ടിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവിടെ വിളിച്ച് തിരക്കിയിട്ട് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തത്. ഞാനൊക്കെ എന്ന് പറയുമ്പം എനിക്കിങ്ങനെ പറഞ്ഞുതരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മളയച്ചിട്ട് ഇങ്ങനെ യൂട്യൂബേഴ്സൊന്നും അങ്ങനെ സ്ഥിരം റിപ്ലൈ തരാറില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് അൽഗോൻക്വിൻ കോളേജിൽ നിന്ന് അടിച്ചു കൊടുത്ത് അതിൻ്റെ ടാഗ് ലിസ്റ്റിൽ കയറി ആ ടാഗ് ലിസ്റ്റിൽ കിടക്കുന്ന ഇന്ത്യൻസ് ആയിട്ടുള്ള ലുക്ക് ഒരു മുഖഛായയൊക്കെ ഉള്ള ഫോട്ടോസിൽ കയറി അതിൻ്റെ കമൻറ്റ് ബോക്സിൽ മലയാളികളുടെ കമൻ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് മലയാളികളുടെ പിക്കാന്ന് മനസ്സിലായിട്ട് അവർക്കൊക്കെ കയറിയാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഷ്ടപ്പെട്ടാലേ കിട്ടത്തുള്ളൂ. കിട്ടിയിട്ടുള്ളവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായല്ലേ. ട്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്കാമിലൊന്നും പോയി വീഴാതിരിക്കുക. പൈസ നമുക്ക് ഉണ്ടാക്കാം, എന്നാലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കളയാതിരിക്കുക. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പിൻ്റെ ഓപ്ഷൻസ് എൻ്റെ അകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്കോ ടെക്സ്റ്റ് ചെയ്ത് നോക്കിയോ. വേറൊരു വീഡിയോ ഒന്ന് സത്യത്തിൽ അപ്ലോഡ് ചെയ്യാനിരുന്നത്, എന്തായാലും പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാം, അത് പിന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്നാ കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കട്ടെ. ഈ അൽഗോൻക്വിൻ കോളേജ് അടിപൊളി കോളേജാണ്. ഫോർ മീ ഇറ്റ്സ് ഇസ് മോർ ദാൻ വാട്ട് ഐ എക്സ്പെക്ട്.
എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്ക് എൻ്റെ കോളേജിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കോളേജ് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഓരോരുത്തരും എനിക്ക് ടെക്സ്റ്റ് ചെയ്യാറുണ്ട് കാനഡ തണുപ്പാണെന്നൊക്കെ ചോദിച്ച്. അളിയെ കാനഡ മുട്ടൻ തണുപ്പാണ്, മനസ്സിലായില്ലേ? കാനഡ തണുപ്പായതുകൊണ്ടാണല്ലോ ഇവിടെ ആൾക്കാർ കുറവും കാര്യങ്ങളൊക്കെ ഇവിടെ. പിന്നെ ഈ ഒട്ടുവേൽ എങ്ങനെ ജോലി സാധ്യത എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒട്ടുവേൽ അത്യാവശ്യം ജോലിക്ക് പോസ്റ്റ് ഒന്നുമില്ല ഇവിടെ. ഞാൻ എന്താണ് ഒരു ഹറീബറി സിറ്റി അല്ലാത്തത് കൊണ്ടും ഗ്രാമം അല്ലാത്തത് കൊണ്ടും തിരക്കുണ്ട്, പക്ഷേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന സ്റ്റുഡൻസ് തന്നെ. അപ്പം ആ സ്റ്റുഡൻസ് കൂടുതൽ അൽഗോൻക്വിനിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കലൊന്നുമില്ല നിലവിലത്തെ അവസ്ഥയിൽ. ഇനി വരുമ്പോൾ എന്നാന്ന് അറിയില്ല. നിലവിലിപ്പോൾ ജോലി കിട്ടാതിരിക്കലൊന്നുമില്ല. ബാക്കിയുള്ള പ്രൊവീൻസുകൾ നോക്കുമ്പോൾ ഒട്ടുവേൽ അത്രയും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇനി നിങ്ങൾ വരുമ്പോഴുള്ള കാര്യം എന്താ അറിയില്ല, അപ്പേനെ തെറി വിളിക്കരുത്. നിലവിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ അക്കോമഡേഷൻ ട്രൈ ചെയ്യുക. ഇവിടെ വന്ന് പെട്ട് കഴിഞ്ഞാൽ, ശേ, ഇവിടെ വന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ അങ്ങ് ഒരു ടൂണിൽ അങ്ങ് നടന്ന് പൊക്കോളൂ. ടെൻഷനൊന്നും വേണ്ട. എന്തെങ്കിലും ഉണ്ടെ ടെക്സ്റ്റ് ചെയ്യ്. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, മലയാളികൾ എല്ലായിടത്തും ഉണ്ടെന്നേ. ഇപ്പം ഈ ഓട്ടോയിൽ മലയാളികൾ ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം ദാണ്ട് ഇവിടെ ഈ വന്നിരിക്കുന്നതിൻ്റെ അത് ഈ കിടക്കുന്ന കാറുകളിലൊരു 10 എണ്ണമെങ്കിലും മലയാളികളുടെ ആയിരിക്കും, മനസ്സിലായല്ലേ? ഞാൻ ചുമ്മാ തള്ളു വന്നല്ല, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഇവിടെ എല്ലായിടത്തും മലയാളികളുണ്ട്, മനസ്സിലായല്ലേ? അപ്പം ഇഷ്ടം പോലെ മലയാളികളുണ്ട് നമ്മുടെ കോളേജിലൊരു ഒരു ഒരു എസ്റ്റിമേറ്റ് എനിക്കറിയില്ല. എൻ്റെ ഒരു അറിവിൽ തന്നെ ഒരു അറിയില്ലേ ശതമാനം പറയുന്നത്, അതിലുണ്ട് ഒരു 10,000 മലയാളികളുണ്ട്. എന്തായാലും ഇവർ ഡിയർ ഫീൽഡ് എന്നൊക്കെ പറയുന്ന ഏരിയയിലോട്ട് കയറി കഴിഞ്ഞാൽ അത് ഫുള്ള് മലയാളീസാണ്. അവിടെ മലയാളീസിനെ കൊണ്ട് നിറഞ്ഞു കിടക്കും ആ ഒരു ഏരിയ ഫുള്ള്, മനസ്സിലായി? കഴിഞ്ഞ ഇണ്ടേക്ക് തന്നെ ഒരു ഗ്രൂപ്പായിട്ട് ഇഷ്ടംപോലെ സ്റ്റുഡൻസാണ്, ഇഷ്ടംപോലെ. അപ്പം പേടിക്കണ്ട, വന്നോ, ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ അടക്കട്ടെ. കാര്യങ്ങളൊക്കെ അടിപൊളിയാവും. ജോലിയൊക്കെ ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സെറ്റാവും. അപ്പം ഇങ്ങനെയുള്ള സ്കാമുകളൊക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ ചോദിക്കുക. കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ കേട്ടോ. ഈ സ്കാമിൻ്റെ കാര്യമൊന്നും അത്യാവശ്യമായിട്ട് പറയണ വെച്ചാൽ, അപ്പോൾ പുള്ളിക്കാരി, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ പ്രശ്നമുണ്ടായത്, പുള്ളിക്കാരി നാട്ടിൽ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിന് എന്താവുമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ചെയ്യാൻ അറിയിക്കാം. നിങ്ങളാരും വേറൊരു പുള്ളിക്കാരൻ എനിക്ക് ഈ സെയിം സംഭവം തന്നെ എനിക്ക് അയച്ചപ്പോണ്ടായിരുന്നു ഇന്ന പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ ഒന്നും അയച്ചു കൊടുക്കണ്ട, ഇങ്ങനൊരു സംഭവം ഒന്നും ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ആരും പൈസ അയച്ചു കൊടുക്കരുത്. പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു കൊടുക്കരുത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ ചേട്ടനോ അല്ലെങ്കിൽ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഞാൻ എൻ്റെ അടുത്ത് പറയാം, ഞാൻ കോൺടാക്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇപ്പം 2 ഗ്രൂപ്പ് കിട്ടില്ല, അതിൻ്റെ അതാർത്ഥങ്ങളൊക്കെ ചോദിക്കുക. അവരെല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ടെൻഷൻ അടിക്കേണ്ട. എല്ലാവരും പിന്നെ അവരുടെ ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിയുമ്പോൾ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, മനസ്സിലായല്ലേ? നോ വഴീസ് ബ്രോ, വി ഓൾ ആർ വിത്ത് യു. ഓക്കെ, ഒരു സീനും ഇല്ല, മനസ്സിലായില്ല? ഇത്രയും മലയാളീസ് ഇവിടെ കിടക്കുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. സ്കാമിലൊന്നും പോയി വീഴാതിരിക്കുക. കയറി വരുമ്പോൾ പഠിക്കാനുള്ള ഒരു മൈൻഡിൽ കയറി വരിക. ജോലി ചെയ്യുക, കാശുണ്ടാക്കുക, റിച്ചാവുക, പൊളിക്കുക, ഉഷാറാവുക, ജീവിതം സെറ്റാവും. ഓക്കെ, ശരി. എന്നാൽ അടുത്തൊരു വീഡിയോ എല്ലാവരെയും കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ഫ്രം നൈസിക് ദ വ്ളോഗർ. ബൈ ബൈ.